ഒരു വശത്ത് പാർട്ടിയിൽ നിന്ന് ലഭിച്ച ഉറപ്പിനെ തുടർന്നാണെന്ന് തോന്നുന്നു അൻവർ പിന്മാറ്റം പിന്മാറിയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല അപ്പോൾ അല്പം മുമ്പ് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആറുമാസമാണ് വിജിലൻസ് അന്വേഷണത്തിന് കൊടുത്തിട്ടുള്ളത് പ്രാഥമിക അന്വേഷണമാണ് ആറുമാസമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അന്വേഷണത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് വിജിലൻസ് അന്വേഷിക്കാൻ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നും അറിയില്ല എം ആർ അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുന്നു പി ശശിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുന്നു പാർട്ടിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും പാർട്ടി ഈ കാര്യത്തിൽ ഒരു പ്രതിസന്ധിയിലാണോ പാർട്ടിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധി അങ്ങനെ രൂപപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു പാർട്ടി ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യമായി അൻവറിനെ തള്ളി പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മിണ്ടാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചേരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഒരു പത്രക്കുറിപ്പ് വരുന്നത് ആ പത്രക്കുറിപ്പ് വരുമ്പോഴും സ്വാഭാവികമായിട്ട് അതിനകത്ത് നോക്കുമ്പോൾ അൻവർ ഉന്നയിച്ച പരാതി പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടെന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അൻവറിനെ കൂടുതൽ വെറുപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഒരു അഭ്യർത്ഥനാ സ്വഭാവത്തിലുള്ള കാര്യമായിട്ട് തന്നെ അത് പറഞ്ഞിരിക്കുന്നത് പാർട്ടി പ്രതിസന്ധിയിലാണ് നിരന്തരമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന വാചകമാണ് ആ പത്രക്കുറിപ്പിൽ ഉള്ളത് പാർട്ടിയുടെ ഒരു പിന്തുണ എന്തായാലും പി വി അൻവറിന്റെ ഒരു വിഭാഗത്തിന് ഉണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അടങ്ങാത്ത അൻവറാണ് പാർട്ടി പറയുമ്പോൾ അടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് മുഖ്യമന്ത്രി ദിനജാന് വാർത്താ സമ്മേളനം വിളിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ വൈകിട്ട് അഞ്ചരോട് കൂടി മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അൻവർ പരോക്ഷമായി എല്ലാ മറുപടി മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും അദ്ദേഹം അടങ്ങിയിരുന്നില്ല പക്ഷേ പാർട്ടി ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് താൻ തൽക്കാലത്തേക്ക് പിന്മാറുന്നു എന്നൊരു വാചകം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് അൻവർ ചെയ്തിരിക്കുന്നത് അതായത് ഇത് താൽക്കാലിക പിൻപാട്ടമാണ് താൻ പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന സന്ദേശം അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെക്കുകയാണ് പി അൻവർ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു മറ്റൊരു വാചകം ഇടയിലുള്ളത് താൻ ഉന്നയിച്ച പരാതികൾ അത് സമയബന്ധിതമായി പരിശോധിക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ഇന്നും ഇന്നും എന്ന് പറയുന്നത് ഇൻവെർട്ടർ ഉള്ളത് ഇന്നും എന്നാണ് ഓസ്ട്രേലിയയിലാണ് എം വി ഗോവിന്ദഷ് ഉള്ളത് അൻവരുമായി ഫോണിൽ സംസാരിച്ചുവെന്നും നമുക്കറിയില്ല എന്തായാലും ഇന്നും ഇൻവെർട്ടർ കോമയിൽ ഒരു വാചകം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സമയമെന്തായ പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതായി അദ്ദേഹം പറയുന്നത് അതായത് പാർട്ടിയുടെ ഒരു പിന്തുണ താൻ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി അത് ഗൗരവമായി കാണുന്നുണ്ട് എന്നൊരു തോന്നൽ അൻവറിനുണ്ട് പാർട്ടി അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയിലേക്കൊന്നും പോയിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ നീക്കങ്ങൾ കൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു അൻവറിനത് താൽക്കാലിക മൗനമാണ് ഇനി ഒമ്പത് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരികയാണ് ആ റിപ്പോർട്ട് വരുമ്പോൾ അൻവറിന് ക്ലീൻ ചിറ്റ് നൽകുകയും അൻവറിനെ അതേ ക്ഷമിക്കണം അജിത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയും അജിത്തിന് ആ സ്ഥാനത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്താൽ വീണ്ടും പഴയ ഊർജ്ജത്തോടു കൂടി ഒരുപക്ഷെ പഴയതിനേക്കാൾ ഊർജ്ജത്തോടു കൂടി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് അതുകൊണ്ടൊരു താൽക്കാലിക പരിഹാരം എന്നുള്ളത് മാത്രമാണ് അൻവറിന്റെ ഈ മൗനം അങ്ങനെ കണ്ടാൽ മതി നമ്മൾ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ വിഷയം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വരേണ്ടിയിരിക്കുന്നു അത് എം വി ഗോവിന്ദമാഷ് നാളെയാണ് തിരികെ എത്തേണ്ടത് അദ്ദേഹത്തിന് ഒരു പ്രതികരണം വരുമ്പോൾ അതിനകത്തൊരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അജിം ഇവിടെ ഇതൊരു നിൽക്കുന്ന പോരാട്ടമായി അൻവർ കാണുന്നുണ്ടാവും അതെ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു പോരാട്ടമായി തോന്നുന്നില്ല ഇതിനകത്ത് പാർട്ടിയിലുള്ളിലെ പാർട്ടിക്കുള്ളിലെ പിന്തുണയുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫെബ്രുവരി മാസം അവസാന തീയതി അവസാനം വരെ നീണ്ടു നിൽക്കുന്ന കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായി നമുക്കതിനെ അതിനെ കാണേണ്ടിയിരിക്കുന്നു അതിന് വിവിധ രാഷ്ട്രീയ കാര്യങ്ങൾ ഉണ്ടാകും സി പി എമ്മിലുള്ള ആഭ്യന്തര രാഷ്ട്രീയമൊക്കെ ഇതിൻ്റെ കാരണമാകും അതുകൊണ്ടായിരിക്കും അൻവറിന്റെ പിന്തുണ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നത് അത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുണ്ട് അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ശശിയുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയും ഇല്ല എന്ന് പറയുകയും ഇങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെങ്കിൽ ഇടയ്ക്കിടെ നമ്മൾ കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത് അതായത് പാർട്ടി പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി പ്രതിരോധിക്കുന്നില്ല എന്നൊരു പരാതി മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് തോന്നുന്നു അത് ആ വാർത്താ സമ്മേളനത്തിൽ ഒരു വാചകം മാത്രം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുമ്പോൾ പരസ്യമായി പുറത്ത് വന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദ്യത്തിന് ഇതിന് പാർട്ടിയാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഞാനൊരു പാർട്ടിക്കാരനാണല്ലോ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കുന്നത് ഞാൻ മറുപടി പറയാതെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവറുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി തുടങ്ങിയത് ുന്നത് പാർട്ടി അൻവറിനെ തുടർച്ചയായി ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടും പ്രതിരോധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അടക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല ഇനി ഞാൻ തന്നെ നേരിട്ടിറങ്ങേണ്ടി വരും എന്ന് അങ്ങേർ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത് അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന ബോധ്യം സി എമ്മിലുണ്ട് അത് വേണ്ട എന്നൊരു സന്ദേശം പാർട്ടിക്കുള്ളിലെ ചില ആൾക്കാർക്ക് കൂടി മുഖ്യമന്ത്രി നൽകുകയാണ് പക്ഷേ അതോടുകൂടി അത് കെട്ടടങ്ങുമെന്ന് കരുതണ്ട അത് അത് സമ്മേളനങ്ങളിൽ ഇങ്ങനെ വീണ്ടും ചർച്ചയായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോവുകയാണ് ലോകം സമ്മേളനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ വർദ്ധിച്ചു വരാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ടൊരു നീണ്ട ഇതിനെ കണ്ടാൽ മതി അജി പക്ഷേ അപ്പോഴും ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടിയെടുക്കാം പാർട്ടി അന്വേഷിക്കട്ടെ നടപടിയെടുക്കാം എന്നൊക്കെ പാർട്ടിയും സർക്കാരും ഉറപ്പു നൽകുമ്പോൾ അൻവർ ഇനി എത്ര കാലം ഉണ്ടാതിരിക്കാൻ കഴിയും സേഫ് അൻവറിനധികം ഇണ്ടാതിരിക്കാൻ കഴിയില്ല അൻവറിനൊരു സ്വഭാവ രീതി വെച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ മൗനമായി തുടരാൻ കഴിയില്ല പക്ഷെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിയോജിപ്പ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോ പേജിലെ ഫോട്ടോ മാറ്റിക്കൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പാർട്ടി അണികൾക്കുള്ള ഒപ്പമുള്ള ഫോട്ടോയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അവസാനത്തെ വാചകം പാർട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി പിന്മാറുന്നു എന്ന വാചകമാണ് വിളിക്കുന്നത് താൽക്കാലിക എന്ന വാചകം പ്രത്യേകം എടുത്ത് അൻവർ പറയുന്നുണ്ട് അതുകൊണ്ട് അധികം മൗനമായിട്ടിരിക്കാൻ കഴിയില്ല കാരണം ഒരു ഇറങ്ങിയതാണ് അത് അവസാനിപ്പിക്കാതെ മുന്നോട്ട് അങ്ങനെ അവസാനിപ്പിക്കാൻ െ പിന്തിരിഞ്ഞു പോകാൻ അൻവർ തയ്യാറാകില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് ഇനി എന്തായാലും ഇനി അറിയേണ്ടത് ഈ ഒരാഴ്ച കഴിയുമ്പോൾ വരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിൽ എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു തീരുമാനം ഇപ്പോൾ സി പി ഐ എ പിണക്കാതിരിക്കാനും ആർ ജെ ഡി പിണക്കാതിരിക്കാനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഏക ഏക കാര്യം ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രി ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഘടകക്ഷികൾ പരസ്യമായ പ്രതിഷേധമായി രംഗത്ത് വരുമെന്ന കാര്യത്തിലും ആ സംശയമില്ല അതുകൊണ്ട് അൻവർ ഇപ്പോഴത്തെ ഈ മിണ്ടാട്ടം ഇല്ലായ്മ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും എല്ലാ എല്ലാ കാലത്തേക്കും അങ്ങനെ മിണ്ടാതിരിക്കാൻ വേണ്ടി അൻവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു അജിംസ്